നമസ്കാരം. ഭൂമിയിൽ ചെറു ജലക്കണിക പോലുമില്ലാതെ സർവം കത്തിച്ചാമ്പലാകാൻ ഇനി അധിക കാലമില്ല എന്ന നിർണായക വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഭയാനകമായ പ്രത്യാഘാതങ്ങളാണ് താപനില ഉയർന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് പഠനം പറയുന്നു. ഇത് ഭാവിയിൽ കുടിവെള്ളം ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരാശിയെ എത്തിക്കുമെന്നാണ് കണ്ടെത്തൽ. ന്യൂകാസ്റ്റിൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗബ്രിയേൽ റാവും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഡിലൻ എർവിനും ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘത്തിന്റേതാണ് ഈ നിർണായകമായ കണ്ടെത്തൽ. അതുപോലെ തന്നെ യു എൻ വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ട് നിർണായകമായ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള 2 മുതൽ 3 ബില്യൺ വരെ ആളുകൾ വലിയ ജലക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ വരും ദശകങ്ങളിൽ ഈ ക്ഷാമം അതിരൂക്ഷമാകും. പ്രത്യേകിച്ച് നഗരങ്ങളിൽ ജലക്ഷാമം നേരിടുന്ന ആഗോള നഗര ജനസംഖ്യ 2016 930 ദശലക്ഷത്തിലായിരുന്നത് 2050 1.7 മുതൽ 2.4 ബില്യൺ ആളുകളായി ഇരട്ടിയാകുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. തീവ്രവും നീണ്ടു നിൽക്കുന്നതുമായ വരൾച്ചയുടെ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളും ആവാസ വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിലും കർഷകരുടെ വരുമാനം ഉയർത്തിപ്പിടിക്കുന്നതിനും ഈ നഗര ഗ്രാമ സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ്. അന്താരാഷ്ട്ര അതിർത്തികൾ കടക്കുന്ന നദികളും ജലസ്രോതസ്സുകളും കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. അതിർവരമ്പുകളിലെയും ജലസ്രോതസ്സുകളിലെയും സഹകരണം, അധിക നയതന്ത്ര ചാനലുകൾ തുറക്കുന്നതുൾപ്പെടെ ജലസുരക്ഷയ്ക്കപ്പുറമുള്ള നിരവധി കാര്യങ്ങൾ നൽകുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ പങ്കിട്ട 468 ജലാശയങ്ങളിൽ 6 മാത്രമേ ഔപചാരിക സഹകരണ കരാറിന് വിധേയമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മതിയായ ജലസ്രോതസ്സുകളുള്ള രാജ്യങ്ങളിൽ പോലും ജലക്ഷാമം അസാധാരണമല്ല. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളും വിതരണ സംവിധാനങ്ങളും, മലിനീകരണം, സംഘർഷം, ജലസ്രോതസ്സുകളുടെ മോശം മാനേജ്മെന്റ്, അങ്ങനെ പല ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ തന്നെ മനുഷ്യ ഘടകങ്ങളും കുട്ടികളുടെ സുരക്ഷിതമായ ജലത്തിനുള്ള അവകാശം വർദ്ധിച്ച് നിഷേധിക്കുന്നതായി വ്യക്തമാണ്. കുടിവെള്ളക്ഷാമം ശുദ്ധജലത്തിന്റെ ലഭ്യതയെ പരിമിതപ്പെടുത്തുന്നു. ജലക്ഷാമം ഉണ്ടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കോളറ പോലെയുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള ഭീഷണി ഉയരുകയും ചെയ്യും. അപര്യാപ്തമായ വെള്ളത്തിന് വില കൂടും. ജലദൗർലഭ്യം സ്ത്രീകളെയും കുട്ടികളെയും കൂടുതൽ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂളുകളിലെ ജലക്ഷാമം വിദ്യാർത്ഥികളുടെ പ്രവേശനത്തെയും ഹാജർ നിലയും ഒക്കെ അവരുടെ പ്രകടനത്തെയും ഒക്കെ ബാധിക്കും. പഠനങ്ങൾ പറയുന്നത് പ്രകാരം ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആഴം കുറഞ്ഞ ഭൂഗർഭജലത്തിന്റെ താപനില ശരാശരി 2.1 മുതൽ 3.5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കും. അതേപോലെ തന്നെ ഭൂഗർഭജലത്തിലെ താപനില ഉയരുന്നത് വെള്ളത്തിൽ ഓക്സിജന്റെ ലഭ്യത കുറയാൻ കാരണമാകും. ഇത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമാകും. 2099 ആകുമ്പോഴേക്കും 59 മുതൽ 588 ദശലക്ഷം ആളുകൾ അധിവസിക്കുന്ന മേഖലകളിൽ ഭൂഗർഭജലനിരപ്പ് ക്രമാതീതമായി ഉയരും. ഇത് കുടിവെള്ള ലഭ്യതയെ കാര്യമായി ബാധിക്കും. ജലദൗർലഭ്യതയെ പറ്റി ചില നിർണായക ഘടകങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, 4 ബില്യൺ ആളുകൾ ലോക ജനസംഖ്യയിൽ ഏകദേശം 2/3 ഭാഗവും ഓരോ വർഷവും കുറഞ്ഞത് 1 മാസമെങ്കിലും കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്നുണ്ട്. ജലവിതരണം അപര്യാപ്തമായ രാജ്യങ്ങളിൽ 2 ബില്യണിലധികം ആളുകൾ താമസിക്കുന്നു. 2025 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ പകുതിയും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ എത്തപ്പെടും. 2030 ആകുമ്പോഴേക്കും 700 ദശലക്ഷം ആളുകൾ കടുത്ത ജലക്ഷാമം മൂലം കുടിയിറക്കപ്പെടും. 2040 ാകുമ്പോഴേക്കും ലോകമെമ്പാടുമുള്ള 4 കുട്ടികളിൽ ഒരാൾ വളരെ ഉയർന്ന ജലസമ്മർദ്ദമുള്ള പ്രദേശങ്ങളിൽ ജീവിക്കും. ഇത്തരത്തിൽ പോകുന്നു കാര്യങ്ങൾ. എന്തായാലും ജലയുദ്ധം വേണ്ടിവരും. ഒരു ജലയുദ്ധം തന്നെയാണ് സംജാതമാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജ്യങ്ങൾ തമ്മിൽ കൊടിയ ജലക്ഷാമത്തിൽ വലിയ പോര് തന്നെ നടക്കുമെന്നാണ് ചില വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ജലയുദ്ധത്തിനാണ് എന്ന വാദം അതിശക്തമായി തുടരുകയുമാണ്.